രോഗത്തെ അറിയുന്ന ഡോക്ടറാകാൻ നിങ്ങൾ തയ്യാറാണോ? ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ശാന്തിഗിരി മെഡിക്കൽ കോളേജ്. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. ഒരു സിനിമ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയായിട്ട് ആ ഒരു വിഷ്വല് ആണ് ഇങ്ങനെ അത്രയും മനോഹരമായിട്ടാണ് പ്രജേഷ് ഒരു സീൻ നാരേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ആ ക്യാപ്റ്റൻ ബി പി സത്യൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യണം എന്ന് പറയുന്ന ഒരു തോട്ട് വന്നത് പ്രജേഷിന്റെ നാരേഷനിലൂടെ. അങ്ങനെയാണ് ക്യാപ്റ്റൻ ചെയ്തത്. അത് ദൈവാനുഗ്രഹിച്ചത് എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറി. രണ്ടാമതാണ് വെള്ളം എന്ന് പറയുന്ന ചിത്രം. അതിലും ഇതുപോലെ തന്നെ വളരെ എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നു. അപ്പോ അതിൻ്റെ ഒരു സന്തോഷം കൊടുത്തൊരു ആത്മാർത്ഥമായിട്ട് ഒരു സുഹൃത്തിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ്. ഞങ്ങൾ ആശയതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് അതെല്ലാം സംസാരിക്കുന്നത് എന്റെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാനോ അദ്ദേഹത്തിന്റെ ഈഗോനെ ഹർട്ട് ചെയ്യാനോ അല്ല. നമ്മൾ സംസാരിക്കുന്നത് സിനിമയുടെ ആശയങ്ങളെ കുറിച്ച് മാത്രമാണ്. അത് ആ ഒരു പോസിറ്റീവ് ഒരു വൈബ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഭാവിയിലും ഇനിയും സിനിമ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രാജേശ്വരൻ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോട് വർക്ക് ചെയ്യുന്നത്. എന്തൊരു ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. രാജേഷനോട് സംസാരിച്ച് ഞാൻ അടുത്ത അഞ്ച് സിനിമയും പള്ളിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തോന്നുന്നു. അത്രയും ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സ്റ്റാഫ് ഡേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജയേട്ടനാണ്. ജയേട്ടനിലെ അദ്ദേഹം എന്താ പറയാ അദ്ദേഹമാണ് ഇന്ന് ഇവിടുത്തെ ഇവിടെ വരേണ്ടതാണ്. അദ്ദേഹം നിങ്ങള് അദ്ദേഹത്തിന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ജയേട്ടൻ എന്ത് തൊട്ടാലും അതിലൊരു എന്താ പറയാ ഒരു സോൾ അത് എന്നാണെങ്കിലും ഉണ്ടാവും. അപ്പോ അദ്ദേഹത്തിന്റെ സൂഫി സുജാത എന്ന് പറയുന്ന സിനിമയിലും എനിക്കൊരു ബാലവാക്കാനുള്ള ഒരു വാക്യം ഉണ്ടായി. അദ്ദേഹത്തിന് അതിനൊരു സ്റ്റെപ്പുണ്ടായിരുന്നു. ഇതിലും മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷവും അഭിമാനവും എന്ന് പറഞ്ഞ കാര്യത്തിൽ അഭിമാനം. വർഷങ്ങൾക്ക് മുമ്പ് പത്രം എന്ന് പറയുന്ന സിനിമയിലെ നായിക മഞ്ജു വാര്യർ, അങ്ങനെ അതിലൊരു വേഷം എങ്കിലും കിട്ടാനായിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേഷം കിട്ടാൻ പല ദിവസങ്ങളും നടന്നപ്പോ അതിലൊരു ദിവസം ദൂരെ നിന്ന് മഞ്ജു വാര്യർ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. പിന്നീട് എനിക്ക് ആ പത്രം എന്ന് പറയുന്ന സിനിമയിൽ ഹനീഫ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ കുറെ പത്രക്കാരിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ രണ്ടാമത്തെ റോയിലോ ആദ്യത്തെ റോയിലോ അങ്ങനെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം. ആ പത്രം എന്ന് പറയുന്ന സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായ ഞാൻ ഇന്ന് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആക്ട്രസിന്റെ അഭിനയിച്ചത് എന്നെ സംബന്ധിച്ച് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരുപാട് അന്ന് മുതലേ ഒരുപാട് ആരാധിക്കുന്ന നായികയാണ്. കാരണം സിനിമയെ സ്നേഹിക്കാനായിട്ട് ചില വ്യക്തിത്വങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. പമ്മമ്മൊക്കെ ആണെങ്കിലും ലാഗേട്ടൻ ആണെങ്കിലും അതിൽ സിനിമയെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മഞ്ജു. മെരി അവാസ് എന്ന് പറയുന്ന കുടുംബത്തിന്റെ പേരിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഈ സിനിമയെ കുറിച്ച് എല്ലാവരും വളരെ ഭംഗിയായി തന്നെ ഇവിടെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു.
ഒരു നല്ല ടീമിനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പ്രജേഷ് വളരെയധികം കഴിവ് തെളിയിച്ച ഒരു സംവിധായകനാണ്. രാകേഷ് ഏട്ടൻ നല്ല സിനിമകൾ നിർമ്മിച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ ഒരു നിർമ്മാതാവാണ്. ഈ സിനിമയെ കുറിച്ച് എന്നിട്ട് ആദ്യം പറയുന്നത് ജയനാണ്. ഇങ്ങനൊരു സിനിമയുടെ ഒരു ആശയത്തെ കുറിച്ച് പറയുന്നത് ജയനാണ്. ജയനുമായിട്ട് വളരെ കാര്യങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. വളരെ ഞാൻ ഒരുപാട് അത്ഭുതത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ നോക്കി കാണുന്ന ഒരു കലാകാരനാണ് ജയൻ. തുടക്കം തൊട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളും അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള കഥാപാത്രങ്ങളും അതിനായി കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും ഡെഡിക്കേഷനും, ഞാൻ എപ്പോഴും ഓരോ സിനിമ കണ്ടിട്ട് ജയന്റെ അടുത്ത് പറയാറുണ്ട്, ജയന്റെ നടൻ എന്നുള്ള രീതിയിലുള്ള ജയന്റെ വളർച്ച എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിന് ഞാൻ ജയനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ജയനെ അറിയിക്കാറുണ്ട്. ജയനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിലൊരു സന്തോഷമാണ്. ഇതില് ഒരുപാട് സ്റ്റിൽസ് ഇങ്ങനെ കാണപ്പെടുന്നതെല്ലാം ഒന്നിനും ഇങ്ങനെ വായ അടഞ്ഞിട്ടില്ല, എല്ലാം തുറന്ന് വളരെ ചിരിച്ചു നിൽക്കുന്ന, അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തമാശകൾ പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന സ്റ്റിൽസ് ആണ്. അത് സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ച സ്റ്റിൽസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ലൊരു സൗഹൃദവും ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഉടലെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ഞാൻ എല്ലാവരെയും വീണ്ടും ഓർക്കുകയാണ്. ഇതിന്റെ ഗാനങ്ങൾ, ഞങ്ങളിതിനോടകം തന്നെ കുറച്ച് ഗാനങ്ങൾ ഇവിടെ കേട്ടു. ജയചേട്ടന്റെ വളരെ മനോഹരമായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ഇത്. പ്രദേശിന് ഇതിനു മുമ്പുള്ള സിനിമകൾ, ക്യാപ്റ്റനിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും നല്ല പാട്ടുകൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അതേ ഒരു കോമ്പിനേഷൻ വരുന്ന സിനിമയില് വീണ്ടും മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ സിനിമ സന്തോഷിപ്പിക്കും, തൃപ്തിപ്പെടുത്തും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യം സിനിമ ചെയ്യുന്ന പക്ഷെ അത് എനിക്കൊന്നും ആർക്കും അറിയേണ്ടതില്ല. പക്ഷെ മലയാളത്തില് ഇപ്പൊ ഇവിടെ ശിവരാജ് ഒരു പേര് വരുന്നുണ്ടെങ്കിൽ അത് സൂസു ആ ഒരു ചിത്രത്തിലായിരുന്നു. സൂസു ചിത്രീകരണം അതിൽ ജയിക്കുന്നതായിരുന്നു കാര്യം. 2018 ലാസ്റ്റ് സിനിമ ചെയ്ത് ഇപ്പൊരു ബ്രേക്കിലായിരുന്നു മലയാളത്തിൽ തിരിച്ചു വരുന്നതും വീണ്ടും ജയന്റെ കൂടെ തന്നെ ഒരുപാട് സന്തോഷം. അങ്ങ് സുധി കല്യാണിയായിരുന്നെങ്കിലും ഇത് ശങ്കറും മെരുതുമായിട്ടാണ്. ഒന്നും കൂടെ പറയാൻ ഞാൻ സിനിമ കേട്ടിലെത്തുമ്പോ പോയി കാണാൻ മൂന്നാമത്തെ ചിത്രം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ജയേട്ടൻ മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രിയായ മഞ്ജുഗാർ, അതുപോലെ ശിവത, വലിയൊരു താരനിരയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് കരുതുന്നു. ഈ സിനിമയിൽ നിങ്ങളെ നിരാശപ്പെടുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റ് രണ്ട് സിനിമകളുടെയും സ്വഭാവമുള്ള ഒരു സിനിമയല്ല അത്, തീർത്തും വ്യത്യസ്തമായ വേറൊരു രൂപത്തിലുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു വിജയ ചരിത്രത്തിന്റെ എല്ലാ മണവും ചുറ്റുപാടിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ പോസിറ്റീവ് സൈനാണ്. അങ്ങനെ ചില പടങ്ങൾ നമ്മൾ റിലീസിന് മുമ്പ് തന്നെ നമുക്ക് തോന്നും ഇത് ഓടപ്പെടാണ്. ജയനോടൊപ്പം പുണ്യവാളൻ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതൊരു വൻ ഹിറ്റായിരിക്കുന്നു. അതുപോലെ എവിടെയൊക്കെ മണക്കുന്നുണ്ട് വളരെ പോസിറ്റീവ് സൈനായിട്ട് കാണുന്നു. പ്രതീക്ഷന്റെ വെള്ളം എന്ന ചിത്രം ഒരു വൻ ഹിറ്റായിരുന്നു, നല്ല ചിത്രമായിരുന്നു. ജയന്റെ പുണ്യവാളനും വെള്ളവും നല്ല ചിത്രമായിരുന്നു. മഞ്ജു അവോടാറിയോ തിരിച്ചൊരവ് അതും നല്ല ചിത്രമായിരുന്നു. ബാദുഷ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു, അതിൽ പലതും ഹിറ്റുകളായിരുന്നു. അതുപോലെ തന്നെയാണ് വിനോദ് ഇല്ലംപള്ളി, അദ്ദേഹം പല പടങ്ങൾ ചെയ്തു വലിയ ഹിറ്റായിരുന്നു. ഇതൊക്കെ പറയാൻ കാരണം ഈ ചിത്രങ്ങളിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിനയം നിർത്തിയിട്ടില്ല എന്നൊന്ന് പറഞ്ഞാണ്. അപ്പൊ വീണ്ടും ഞാൻ എല്ലാ നല്ലതും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് കാണാൻ അനുഗ്രഹിച്ചു. ഞാന് പ്രജേഷിന്റെ ക്യാപ്റ്റൻ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ അഭിനയം തുടങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ പ്രജേഷിനെ വിളിച്ച് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. കാരണം അത്രമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ജയസൂര്യ വിളിച്ചു ഭയങ്കര, കാരണം ഞാൻ പ്രത്യേകിച്ച് വലിയ കളിയായ നല്ല ഫുട്ബോൾ എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വി പി സത്യൻ പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരം, ഒരു ആ അവസാന കാലത്തെ അവസ്ഥ വളരെ മനോഹരമായിട്ട് പ്രതിഫലിപ്പിച്ച ഒരു സിനിമയാണ്.
അപ്പോ ഞാൻ വിളിച്ചു തന്നെ അവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അവരാരും വിളിക്കാൻ, കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളില്ലാത്ത സിനിമയ്ക്ക് വിളിച്ചാൽ റോഡ് പ്രൊഡ്യൂസറായിരുന്നു ആ ഒരു ഫോർമാറ്റിലേക്ക് വിളിക്കാൻ. പിന്നീട് വെള്ളം അപ്പഴേ ഞാൻ നടന്നേ. അപ്പൊ വെള്ളത്തിന് പറഞ്ഞാൽ തന്നെ വിളിച്ചു ജോജിയുടെ രണ്ട് സിനിമയുണ്ട്, ഒന്ന് വന്നു ഞാൻ നിൽക്കുന്നില്ല അങ്ങനെ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ പ്രൊഡ്യൂസിന് പറഞ്ഞു അടുത്തൊരു പരിപാടി ഞാനുണ്ട്, എന്നൊരു നല്ല സ്വഭാവം നടന്നത് റോളാണ്. എന്തായാലും എന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് എന്തോ ആ സ്വഭാവം നടന്ന റോൾ എനിക്ക് കിട്ടി. ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ഫീൽഡ് പോവുകയായിരുന്നു. രോഗത്തെ അറിയുന്ന ഡോക്ടറാകാൻ നിങ്ങൾ തയ്യാറാണോ? ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ശാന്തിഗിരി മെഡിക്കൽ കോളേജ്. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.